നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കുറയുന്നു, വാക്സിനേഷൻ നടപടികൾ ഊർജിതമാക്കി യുഎയും ഒമാനും. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി സൗദി മലയാളികൾ, ഓണച്ചന്തകൾ ഒരുക്കി ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകൾ. ഒമാനിലും ഓണവിഭവങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിൽ മലയാളികൾ, സജീവമായി മാർക്കറ്റുകൾ. കാണ്ഡഹാറിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ താലിബാൻ പരിശോധന, വാഹനങ്ങൾ കടത്തിക്കൊണ്ടുപോയി ഇന്ത്യൻ വ്യോമസേനാ വിമാനം കാബൂളിൽ. റിപ്പോർട്ടുകളിലേക്ക്. ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറയുന്നു, അതേസമയം കോവിഡ് പ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. യുഎയിലും ഒമാനിലും വാക്സിനേഷൻ നടപടികൾ ഊർജിതമാണ്. വിശദാംശങ്ങൾ നൽകാനായി ജമാൽ ചേരുന്നുണ്ട് ഗൾഫിൽ നിന്നും. ജമാൽ, എങ്ങനെയാണ് കോവിഡിന്റെ ഒരു വ്യാപനം, രോഗികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ്, ഒപ്പം വാക്സിനേഷൻ നടപടികളും പ്രതിരോധ പ്രവർത്തനങ്ങളും? ദിന ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ കോവിഡ് കേസുകൾ കുറയുന്നു എന്ന വലിയ ആശ്വാസമുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ ഒമാനിലും മറ്റുമൊക്കെ കോവിഡ് വ്യാപനം രൂക്ഷമായിരുന്നു, പക്ഷെ ഒമാനിലൊക്കെ ഇപ്പോൾ വ്യക്തമായ രീതിയിൽ കോവിഡ് കേസുകൾ കുറഞ്ഞു വരികയാണ്. യുഎയിലും സൗദി അറേബ്യയിലും ഖത്തറിലുമൊക്കെ തന്നെയും കോവിഡ് കേസുകൾ കുറഞ്ഞു വരുന്നു. യുഎയിലെ കോവിഡ് കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് 1070 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 707,236 ആയി യുഎയിലെ കോവിഡ് രോഗികളുടെ കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ 458 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 9 പേർ കൂടി സൗദിയിൽ നിന്ന് മരിച്ചു. ഒമാനിൽ ഇതുവരെയായി 3,914 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഖത്തറിൽ ഇന്ന് 221 പേർക്ക് കോവിഡ് ബാധിച്ചു. ഖത്തറിൽ ഇതുവരെയായി 601 പേരാണ് കോവിഡ് മൂലം മരിച്ചിട്ടുള്ളത്. കുവൈത്തിൽ 407,652 പേർക്കും, ബഹ്റൈനിൽ 271,353 പേർക്കും ഇതുവരെയായി കോവിഡ് ബാധിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോവിഡ് കേസുകൾ കുറയുന്നു. അതോടൊപ്പം തന്നെ കോവിഡ് വാക്സിനേഷൻ നടപടികൾ അല്ലെങ്കിൽ കോവിഡ് പ്രതിരോധ നടപടികൾ എല്ലാ ഗൾഫ് ഭരണകൂടങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. യുഎയിലെ കണക്കുകൾ മാത്രം പരിശോധിക്കുമ്പോൾ 1,76,00,000 ഡോസ് വാക്സിൻ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. യുഎയിലെ ജനസംഖ്യയുടെ ആകെ 83% അധികം പേർക്കും കോവിഡ് വാക്സിന്റെ ആദ്യ ഡോസ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. 73% അധികം പേർക്കും കോവിഡ് വാക്സിന്റെ രണ്ടാം ഡോസ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഭൂരിഭാഗം പേർക്കും കോവിഡ് വാക്സിൻ നൽകി എന്ന് തന്നെ പറയാം. മാത്രവുമല്ല കോവിഡ് വാക്സിന്റെ ബൂസ്റ്റർ ഡോസ് ആണ് ഇപ്പോൾ കാര്യമായി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ആദ്യ ഡോസും രണ്ടാം ഡോസും ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ യുഎയിലെ വാക്സിൻ. ശരി, ഏതായാലും ആശ്വാസകരമായ റിപ്പോർട്ടാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പുറത്തു വരുന്നത്. കോവിഡ് കേസുകളിൽ കുറവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് ജമാലുദ്ദീൻ നൽകിയത്. ഓണത്തെ വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി സൗദിയിലെ മലയാളികൾ. സൗദിയിലെ വിവിധ ഹൈപ്പർ സൂപ്പർ മാർക്കറ്റുകളിലും ഓണച്ചന്തകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് പരമ്പരാഗത ഓണാഘോഷ രീതികളിൽ നിന്നും വ്യത്യസ്തമായി ആഘോഷങ്ങൾ എല്ലാം സ്വന്തം താമസ സ്ഥലങ്ങളിലാണ്. പൂക്കള മത്സരങ്ങളും വിവിധ സാംസ്കാരിക പരിപാടികളും ഓൺലൈനിൽ സംഘടിപ്പിക്കുകയാണ് മലയാളി കൂട്ടായ്മകൾ. സൗദിയിലെ വിവിധ ഹൈപ്പർ മാർക്കറ്റുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും ഓണച്ചന്തകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പൂക്കളും വിവിധ പച്ചക്കറികളും ഓണക്കോടികളുമെല്ലാം വിപണിയിൽ സുലഭമാണ്. പഴങ്ങളും പച്ചക്കറികളുമെല്ലാം ചാർട്ടേഡ് ഫ്ലൈറ്റുകളിലാണ് മറുനാട്ടിലെ മലയാളികൾക്കായി എത്തിച്ചിരിക്കുന്നത്. ഓണസദ്യയും വിവിധതരം പായസങ്ങളും ഒരുക്കുന്നതിൻ്റെ തിരക്കിലാണ് വിവിധ റെസ്റ്റോറൻറ്റുകൾ. സദ്യയ്ക്കുള്ള ബുക്കിംഗ് 2 ആഴ്ച മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു. ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിക്കാത്തതിനാൽ ഒട്ടനവധി മലയാളികൾ നാട്ടിൽ പോകാതെ സൗദിയിൽ തന്നെയാണ് കഴിഞ്ഞ വർഷത്തെ പോലെ ഓണം ആഘോഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദമാം.
ഒമാനിൽ കോവിഡ് കേസുകൾ കുറയുകയും ഭീതിയിൽ നിന്ന് പതിയെ മുക്തമായി വരികയും ചെയ്തതോടെ മലയാളികളുടെ ഓണത്തിന് ഇത്തവണ പോലിമ കൂടും. എല്ലാവർക്കും ആഘോഷിക്കാൻ സൗകര്യമാവുന്ന വിധത്തിൽ വാരാന്ത്യ അവധി ദിവസമായ ശനിയാഴ്ച തിരുവോണം എത്തുന്നതും ആഘോഷത്തിന് മാറ്റുകൂട്ടും. കുടുംബങ്ങളും ഒറ്റയ്ക്ക് താമസിക്കുന്നവരും ഓണവിഭവങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്കിലാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ ഓണവിഭവങ്ങൾ എത്തിയതോടെ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രധാന ഹോട്ടലുകളിലെല്ലാം ഓണസദ്യ ഒരുക്കുന്നുണ്ട്. 20-ൽ അധികം വിഭവങ്ങളുമായാണ് എല്ലാ ഹോട്ടലുകളും സദ്യ ഒരുക്കുന്നത്. രാജ്യത്തെ പ്രധാന ഹൈപ്പർ മാർക്കറ്റുകളിലെല്ലാം നാട്ടിൽ നിന്ന് ഓണവിഭവങ്ങൾ എത്തിക്കഴിഞ്ഞു. നാട്ടിൽ നിന്നെത്തിച്ച വിഭവങ്ങളുമായി പ്രത്യേക ഓണച്ചന്ത ആരംഭിച്ചതായും ഓണവിഭവങ്ങൾക്ക് പ്രത്യേക ഓഫറുകൾ നൽകുന്നതായും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർ ഹാരിസ് പാലോളത്തിൽ പറഞ്ഞു. ഓണാഘോഷത്തിന്റെ ഭാഗമായി ശനിയാഴ്ച പ്രത്യേക ഓണസദ്യ ഒരുക്കുന്നുണ്ടെന്നും ഹാരിസ് പറഞ്ഞു. ഏറെക്കാലത്തെ ലോക്ഡൌണിന് ശേഷം നടക്കുന്ന ആദ്യ ആഘോഷമായതിനാൽ നിയന്ത്രണങ്ങൾ പാലിച്ചു തന്നെ ആഘോഷം നടത്താനുള്ള തിരക്കിലാണ് കുടുംബങ്ങൾ. ഓണത്തോടനുബന്ധിച്ച് പ്രവാസി മലയാളികൾ ഒരുക്കിയ സംഗീത ആൽബം റിലീസ് ചെയ്തു. ഓണം ഒരു ഓർമ്മ എന്ന പേരിലാണ് സംഗീത ആൽബം ഒരുക്കിയിരിക്കുന്നത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെ ഓണത്തിന്റെ പശ്ചാത്തലത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഓണം ഒരു ഓർമ്മ എന്ന സംഗീത ആൽബത്തിലൂടെ. പ്രവാസി മലയാളിയായ രഞ്ജിത് ദലയാണ് ആൽബത്തിന്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. എസ് മനോജ് എഴുതിയ വരികൾക്ക് ഉദയരാമചന്ദ്രനാണ് സംഗീത സംവിധാനം നിർവഹിച്ചത്. കുട്ടു ക്യാമറ നിർവഹിച്ചു. നാട്ടിൽ ചിത്രീകരിച്ച സംഗീത ആൽബത്തിന്റെ പ്രകാശനം കണ്ണൂരിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, ദുബായ്. നിക്ഷേപകർക്ക് യു എ സർക്കാർ നൽകുന്ന 10 വർഷ ഗോൾഡൻ വിസയ്ക്ക് ദുബായിലെ യുവ സംരംഭകനും കോസ്മോ സ്പോർട്സ് ഇന്റർനാഷണലിന്റെ സിഇഒയുമായ ജാസിം ഫൈസൽ അർഹനായി. യു കെയിൽ നിന്ന് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം നേടിയ ജാസിം ഫൈസൽ സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് രംഗത്ത് നൂതന ആശയങ്ങളിലൂടെ ബിസിനസ് രംഗത്ത് മികവ് തെളിയിച്ച വ്യക്തിയാണ്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കോർപ്പറേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ എ കെ ഫൈസലിന്റെ മകനാണ് കോഴിക്കോട് സ്വദേശിയായ ജാസിം ഫൈസൽ. വിവിധ രംഗങ്ങളിലെ പ്രതിഭകൾക്കാണ് യു എ ഗോൾഡൻ വിസ നൽകുന്നത്. ഒ ഐ സി സി കോഴിക്കോട് ജില്ലയുടെ പി എം നജീബ് മെമ്മോറിയൽ അവാർഡുകൾ വിതരണം ചെയ്തു. ജീവകാരുണ്യം, വിദ്യാഭ്യാസം, രാഷ്ട്രീയം എന്നീ മേഖലയിൽ നിന്നുള്ള നാസ്വക്കം, സബീന സാജിദ്, ഇ കെ സലീം എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാര ജേതാവ് സിദ്ദിഖ് അഹമ്മദ്, കെ പി സി സി നിർവാഹക സമിതി അംഗം അഹമ്മദ് പുളിക്കൽ എന്നിവർ അവാർഡുകൾ വിതരണം ചെയ്തു. ബിജു കല്ലുമല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് റസാഖ് തെക്കേപ്പുറം അധ്യക്ഷത വഹിച്ചു. പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാര ജേതാവ് സിദ്ദിഖ് അഹമ്മദിനെ ചടങ്ങിൽ ആദരിച്ചു. അബ്ദുൾ റഷീദ്, അസ്ലം ഫറോഖ്, പി കെ ഷിനോജ്, ഹമീദ് കോഴിക്കോട്, ഗഫൂർ വടകര, ജാസി കരുവന്തുരുത്തി എന്നിവർ നേതൃത്വം നൽകി. സലാലയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് കോഴിക്കോട് സ്വദേശി മരിച്ചു. കുറ്റ്യാടി നെട്ടൂർ സ്വദേശി പനയം കോട്ടുമേൽ കുഞ്ഞബ്ദുള്ളയാണ് മരിച്ചത്. കഴിഞ്ഞ 30 വർഷത്തോളമായി സലാലയിൽ ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. ഇന്ത്യയുടെ 75-ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഐ സി എഫ് ഷാർജയുടെ നേതൃത്വത്തിൽ ലേബർ ക്യാമ്പുകളിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. ലേബർ ക്യാമ്പുകളിൽ ഐ സി എഫ് ഷാർജയുടെ നേതൃത്വത്തിൽ മധുരം വിതരണം ചെയ്തു. വി കെ എം ഷെരീഫ് കൊടുവള്ളിയുടെ അധ്യക്ഷതയിൽ സലീം വളപട്ടണം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സജീർ മടവൂർ, സലീം കൊടുവള്ളി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കണ്ണൂർ തലശ്ശേരി കതിരൂർ സ്വദേശി മണ്ണൻവിട അബ്ദുൾ ഹാരിഫ് ഒമാനിലെ ബർക്കയിൽ മരിച്ചു. 57 വയസ്സായിരുന്നു. കോവിഡ് പരിശോധനയ്ക്ക് ശേഷം ഫലം നെഗറ്റീവ് ആണെങ്കിൽ മൃതദേഹം നാട്ടിലേക്ക് അയക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഒമാനിൽ കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു. തൃശൂർ കുന്നംകുളം സ്വദേശി പുതുവീട്ടിൽ മാനാഫ് കുഞ്ഞുമോനാണ് മരിച്ചത്. ഗോബ്ര ഇന്ത്യൻ സ്കൂളിന് സമീപം താമസിച്ചിരുന്ന മനാഫ് ഡ്രൈവർ ജോലി അനുഷ്ഠിച്ചു വരികയായിരുന്നു. യുവയിലെ സാമൂഹിക രംഗത്ത് സജീവമായിരുന്ന തിരൂർ കാവിലക്കാട് സ്വദേശി ലത്തീഫ് നിര്യാതനായി. തവനൂർ നിയോജക മണ്ഡലം പ്രവാസികളുടെ ആഗോള കൂട്ടായ്മയായ സാംസ്കാരികത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. നാട്ടിൽ വെച്ചാണ് ലത്തീഫ് മരണപ്പെട്ടത്.